നമസ്കാരം ഏവർക്കും. ഗോഡ്സൺ സ്പോർട്സിൻ്റെ മറ്റൊരു സ്ക്വാഡ് റിവ്യൂ അഥവാ അനലൈസിങ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ISL ക്ലബായിട്ടുള്ള ജംഷഡ്പൂർ FC വിദേശ സ്ക്വാഡിൻ്റെ ഒരു റിവ്യൂ അഥവാ അനലൈസിങ് ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. ജംഷഡ്പൂർ FC വിദേശ സ്ക്വാഡ് മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ ചില താരങ്ങളെ കഴിഞ്ഞ സീസണിൽ നിന്ന് അവരുടെ ക്ലബിലുണ്ടായിരുന്ന അതേ വിദേശ താരങ്ങളെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെയ്ത് നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് താരങ്ങളെ അവർ മറ്റു ക്ലബിലെ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന മറ്റു ക്ലബിലെ വിദേശ താരങ്ങളെ ടീമിലും എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വിദേശ സ്ക്വാഡിനെയാണ് നമുക്ക് ഈ പ്രാവശ്യം ജംഷഡ്പൂർ FC ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. സ്ക്വാഡ് റിവ്യൂ അഥവാ അനലൈസിങ് കടക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഡിഫൻസിങ് തന്നെ തുടങ്ങാം. ജംഷഡ്പൂർ FC ഡിഫൻസിലെ ആദ്യത്തെ താരം പീറ്റർ ഹാറ്റ്ലി എന്ന സെൻറ്റർ ബാക്ക് പൊസിഷൻ കളിക്കുന്ന ഇംഗ്ലീഷ് ഫുട്ബോളറാണ്. ഈ താരത്തിനെ പറ്റി അറിയാത്ത ISL ആരാധകർ വളരെ ചുരുക്കമാണ്. കാരണം കഴിഞ്ഞ ദിവസം മികച്ച പ്രകടനം തന്നെയായിരുന്നു ജംഷഡ്പൂർ FC വേണ്ടി ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. 2020 അഥവാ കഴിഞ്ഞ സീസണിലാണ് ഇദ്ദേഹം ജംഷഡ്പൂർ FC വേണ്ടി ആദ്യമായിട്ട് വരുന്നതും ISL വരുന്നതും. സീസണിൽ 18 കളി അദ്ദേഹം കളിച്ചിരുന്നു. 18 കളിയിൽ നിന്ന് 2 ഗോളുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ എങ്കിലും ഒരു ഡിഫൻഡർ എന്ന രീതിയിലും ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിലും മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. ചില മത്സരങ്ങളിലൊക്കെ ചില മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മികച്ച രീതിയിലുള്ള പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിലും ഒരു സെൻറ്റർ ബാക്ക് എന്ന രീതിയിലും ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളതുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ജംഷഡ്പൂർ FC ഈ സീസണിലും അദ്ദേഹത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെയ്ത് ടീമിൽ നിലനിർത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ താരം എലിസാബി എന്ന സെൻറ്റർ ബാക്ക് പോസ്റ്റ് കളിക്കുന്ന ബ്രസീലിയൻ ഫുട്ബോളറാണ്. ഈ താരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ചെന്നൈ FC വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ്. ചെന്നൈ FC നിന്ന് ഇപ്പോൾ ജംഷഡ്പൂർ FC ഇദ്ദേഹം വന്നിരിക്കുകയാണ്. ജംഷഡ്പൂർ FC മറ്റൊരു ക്ലബിന് സൈൻ ചെയ്ത താരങ്ങളിൽ ഒരു താരമാണ് എലിസാബി എന്ന സെൻറ്റർ ബാക്ക് പോസ്റ്റ് കളിക്കുന്ന ബ്രസീലിയൻ താരം. ഈ താരത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ 2016 ഇദ്ദേഹം ആദ്യമായിട്ട് ISL വരുന്നത്. അത് ചെന്നൈ FC എന്ന ക്ലബിലൂടെയാണ്. 2016 മുതൽ 2017 വരെ ചെന്നൈ FC വേണ്ടി കളിച്ച ഇദ്ദേഹം 11 കളിയാണ് ഇദ്ദേഹം കളിച്ചത്. അതിൽ നിന്ന് 1 ഗോളുകൾ മാത്രമാണ് നേടാൻ ഇദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. പിന്നീട് ഇദ്ദേഹം 2016-17 സീസണിന് ശേഷം കുറച്ച് നാളുകൾ അഥവാ കുറച്ച് സീസണുകൾ മറ്റു വിദേശ ക്ലബിലായിരുന്നു ഇദ്ദേഹം കളിച്ചിരുന്നത്. അതിനുശേഷം ഒരു കംബാക്ക് അഥവാ വീണ്ടും അദ്ദേഹം ചെന്നൈ FC തിരിച്ചു വരികയായിരുന്നു. 2018 ഇദ്ദേഹം തിരിച്ചു വരുന്നത്. 2018 മുതൽ 2021 വരെയുള്ള സീസണുകളിൽ ഇവിടെ ആകെ 67 കളിയാണ് ഇദ്ദേഹം ചെന്നൈ FC വേണ്ടി കളിച്ചത്. 67 കളിയിൽ നിന്ന് 2 ഗോളുകൾ നേടി ഇദ്ദേഹം മികച്ച പ്രകടനം തന്നെയായിരുന്നു ചെന്നൈ FC ഡിഫൻസിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മികച്ച പ്രകടനം എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഫുട്ബോളും ഒരു വയലൻസ് നിറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഫുട്ബോൾ അല്ലാതെ ഒരു ക്ലീൻ ഫുട്ബോളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കളി രീതി എന്ന രീതി നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ പലപ്പോഴും നല്ല രീതിയിലുള്ള പ്രകടനം കൊണ്ട് തന്നെ ചെന്നൈ FC ഗോളാകും എന്ന് ഉറപ്പിച്ചിരുന്ന പല അവസരങ്ങളൊക്കെ തട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഡിഫൻസിൽ നിന്നുകൊണ്ട്. അങ്ങനെ നല്ല രീതിയിലുള്ള ഡിഫൻഡിങ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജംഷഡ്പൂർ FC മറ്റൊരു ക്ലബിൽ നിന്ന് സൈൻ ചെയ്ത ആദ്യത്തെ താരം കൂടിയാണ് എലിസാബി. അപ്പോൾ നല്ലൊരു സൈനിങ് തന്നെയെന്ന് ഈ സൈനിങ് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇതുപോലുള്ള ഒരു ഡിഫൻഡറെ കിട്ടുക എന്നത് അധികം എളുപ്പമുള്ള കാര്യമല്ല. അതുമാത്രമല്ല ISL കളിച്ച് പരിചയസമ്പത്തുള്ള ഒരു താരം കൂടിയാണ് എലിസാബിയ. മൂന്നാമത്തെ താരം അലസലീമ എന്ന ബ്രസീലിയൻ മിഡ്ഫീൽഡറാണ്. ഇദ്ദേഹത്തെ പറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ FC കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരം തന്നെയാണ്. ഈ താരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ജംഷഡ്പൂർ FC 2020 അഥവാ കഴിഞ്ഞ സീസണിൽ വന്നുകൊണ്ട് ഈ 11 കളികളോടാണ് കളിച്ചിട്ടുള്ളത്. 11 കളിയിൽ നിന്ന് ഗോളുകളൊന്നും നേടാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അഥവാ വളരെ വലുത് തന്നെയായിരുന്നു ജംഷഡ്പൂർ FC. നല്ല രീതിയിലുള്ളൊരു ഓളം തന്നെയായിരുന്നു അദ്ദേഹം മിഡ്ഫീൽഡ് പൊസിഷനിൽ കാഴ്ച വെച്ചിരുന്നത്. അത് ജംഷഡ്പൂർ FC കളി കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതാണ്. ഒരു പ്ലേ മേക്കർ എന്ന രീതിയിലും മിഡ്ഫീൽഡറിന് ഡിഫൻസിനെ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ എന്ന രീതിയിലും മികച്ച പ്രകടനം തന്നെയായിരുന്നു അലസലീമ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഗോളുകളൊന്നും നേടാതിരുന്നിട്ടും അദ്ദേഹത്തെ ടീമിൽ നിലനിർത്താൻ ജംഷഡ്പൂർ FC ശ്രമിച്ചത് അഥവാ അവർ നിലനിർത്തിയത്. കാരണം ഇതുപോലത്തെ ഒരു താരത്തെ കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്ര നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. എൻ്റെ ജംഷഡ്പൂർ FC കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയറായിരുന്നു ഈ അലസലീമ. കാരണം അത്ര നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരെ കളിക്കുന്ന സമയത്തും ഇദ്ദേഹം കളിച്ചിരുന്നത്. പിന്നെ ചില പല സമയങ്ങളിലൊക്കെ പരിക്ക് മൂലം ഇദ്ദേഹം പുറത്തിരിക്കേണ്ടി വന്നിരുന്നു. പിന്നെ ഫസ്റ്റ് ഇലവനിലൊന്നും ചില സമയങ്ങളിലൊന്നും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല. അതിൽ പകരക്കാരനായിട്ട് നിരവധി താരങ്ങൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തിന് അവസരം ലഭിക്കാതിരുന്നത്. നാലാമത്തെ താരം ഗ്രെഗ് സ്റ്റുവർട്ട് എന്ന സ്കോട്ടിഷ് ഫുട്ബോളറാണ്. ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹമാണ് ISL നിന്ന് പുറത്തു വന്നതിൽ നിന്ന് ജംഷഡ്പൂർ FC സൈൻ ചെയ്തിട്ടുള്ള ഒരു വിദേശ താരം.
മറ്റെല്ലാം ISL നിന്ന് തന്നെയായിരുന്നു. ഇദ്ദേഹത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഫോർവേഡ് പൊസിഷൻ കളിക്കുന്നു, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷൻ കളിക്കുന്നു, പിന്നെ വിങ്ങറായിട്ടും കളിക്കുന്ന താരമാണ്. ഇദ്ദേഹത്തിൻ്റെ മെയിൻ പൊസിഷൻ ഫോർവേഡ് ആണെങ്കിലും കളിച്ചിട്ടുള്ളത് അറ്റാക്കിംഗ് മിഡായിട്ടോ വിങ്ങറായിട്ടുമാണ്. ഇദ്ദേഹം കരിയർ ആരംഭിക്കുന്നത് 2010 2010 ഇദ്ദേഹം കോവ്ഡൺ ബീത്ത് എന്ന ക്ലബ്ബിൽ 2010 മുതൽ 2016 വരെ കളിച്ചു. ആ ക്ലബിന് വേണ്ടി ഇദ്ദേഹം 119 കളിയിൽ നിന്ന് 331 ഗോളുകളാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത്. അപ്പോൾ ഗോളടിക്കുന്ന കാര്യത്തിൽ കുറവുള്ള താരമല്ല, എന്നാൽ ഗോളടിക്കുന്നത് ഫോർവേഡ് പൊസിഷനിൽ നിന്നല്ല എന്ന് മാത്രമാണ്. പിന്നെ ഇദ്ദേഹത്തിന് മറ്റു ക്ലബ്ബ് നോക്കുകയാണെങ്കിൽ ദണ്ഡ എന്ന് പറയുന്ന ക്ലബ്ബിന് വേണ്ടി 2014 മുതൽ 2016 വരെ കളിച്ച ഇദ്ദേഹം 71 കളിയിൽ നിന്ന് 22 ഗോളുകൾ നേടിയിട്ടുണ്ട്. അവിടെയും ഗോൾ സ്കോറിംഗ് ഒരു കുറവും വന്നിട്ടില്ല. ഇദ്ദേഹം അവസാനമായിട്ട് കളിച്ചത് അഥവാ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി വരുന്നതിന് മുൻപ് അവസാനമായിട്ട് കളിച്ച ക്ലബ്ബ് റേഞ്ചേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബാണ്. ആ ക്ലബ്ബിന് വേണ്ടി 2019 മുതൽ 2021 വരെ കളിച്ച ഇദ്ദേഹം 21 കളിയിൽ നിന്ന് 3 ഗോളുകളാണ് ഇദ്ദേഹം നേടിയത്. നിലവിൽ 3 സ്ട്രൈക്കേഴ്സാണ് ഇപ്പോൾ ജംഷഡ്പൂർ എഫ് സിക്ക് ഉള്ളത്, അതെ ഇദ്ദേഹം അടക്കം. മറ്റ് രണ്ട് സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നത് ജോർജ് എമറിയും വാൽസിക്കസുമാണ്. ആ രണ്ട് താരങ്ങളും മെയിൻ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ സാധ്യതയുള്ള രണ്ട് താരങ്ങളാണ്. അപ്പോൾ ഈ താരങ്ങളിലും ഉള്ളതുകൊണ്ട് തന്നെ ഫോർവേഡ് പൊസിഷനിൽ അവസരം ലഭിക്കാൻ ഇദ്ദേഹത്തിന് സാധ്യത കുറവാണ്. ഇദ്ദേഹത്തിന് വിങ്ങറായിട്ടോ മിഡായിട്ടോ കളിക്കാനായിരിക്കും ഏറ്റവും സാധ്യത കൂടുതൽ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കരിയറിൽ കളിച്ച ക്ലബുകളിലൊക്കെ മിഡായിട്ടും വിങ്ങറായിട്ടാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആ പൊസിഷൻ ലഭിക്കാനാണ് സാധ്യത. പിന്നെ രണ്ട് താരങ്ങൾക്ക് പരിക്ക് വരികയാണെങ്കിലും ഇദ്ദേഹത്തിന് ഫോർവേഡായിട്ട് കളിക്കാനും സാധിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കരിയർ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കളിശൈലി നോക്കുകയാണെങ്കിൽ ഗോളുകൾ അടിച്ചിട്ടുണ്ട്, ഫോർവേഡ് പൊസിഷനല്ല, മിഡ് നിന്നും വിങ്ങും നിന്നാണ് എന്നാണ് ഇദ്ദേഹത്തിന് പറ്റിയ കളിശൈലിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ സോളോ അറ്റാക്കിംഗ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കും. സോളോ അറ്റാക്കിംഗ് എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ നിന്ന് ഒറ്റയ്ക്ക് മെസ്സി പോലെ കട്ട് ചെയ്ത് കൊണ്ടുപോകലല്ല, ഒരു പെനാൽറ്റി ബോക്സിലുള്ള താരങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് ഗോൾ അടിക്കുക എന്നതൊക്കെയാണ് ഉദ്ദേശിച്ചത്. പറയുകയാണെങ്കിൽ സഹൽ അവസാനമായിട്ട് ഇന്ത്യക്ക് വേണ്ടി നേടിയ ഗോളൊക്കെ പോലെയുള്ള ഒരു അറ്റാക്ക് നമുക്ക് നടത്താൻ പറ്റുന്ന താരമാണ്. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കളിശൈലി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാറ്റഗറികളിൽ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ, മെൻ്റൽ, ഫിസിക്കൽ എന്ന കാറ്റഗറിയിൽ ടെക്നിക്കലും മെൻ്റലും നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഫിസിക്കലി താഴെ എന്നല്ല, എന്നാൽ ടെക്നിക്കലും മെൻ്റലും ഒരു പ്രത്യേക തരത്തിലുള്ള മുന്നേറ്റമാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതും മെൻ്റലി തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പല വിഭാഗങ്ങളിലും, മെൻ്റലിലെ പല വിഭാഗങ്ങളിലും നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് ഇദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടെക്നിക്കൽ എന്ന് പറയുന്ന ആ വിഭാഗത്തിലും വിവിധ ഈ രണ്ട് പോസിറ്റീവാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഇങ്ങനെയാണ് ഈ താരത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇപ്പം എന്തായാലും വലിയ പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന താരമല്ല എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകടനം നമുക്ക് കാണാൻ സാധിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ്. 5-ാമത്തെ താരം നിർജസ് വാൽക്കസ് എന്ന ലിത്വാനിയൻ ഫുട്ബോളറാണ്. ഇദ്ദേഹത്തിനെ പറ്റി അറിയാത്ത ISL ആരാധകർ വളരെ ചുരുക്കമാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഇദ്ദേഹത്തിനെ പറ്റി കുറച്ച് രീതിയിൽ പറയുകയാണെങ്കിൽ 2019 ഇദ്ദേഹം ISL വരുന്നതും 2019-2020 സീസണിൽ ചെന്നൈ എഫ് സിക്ക് വേണ്ടി കളിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ആ സീസണിൽ വലിയൊരു കമ്പാക്കായിരുന്നു ചെന്നൈ എഫ് സി കാഴ്ചവെച്ചത്. ആ സമയത്ത് ഗോൾ അടിച്ചുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത താരമായിരുന്നു ഈ ലിത്വാനിയൻ സ്ട്രൈക്കറായിട്ടുള്ള നമ്മുടെ നിർജസ് വാൽക്കസ്. പിന്നീട് ഇദ്ദേഹം 2020 ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി മാറുകയായിരുന്നു ഇദ്ദേഹം. ആ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി 18 കളിയിൽ നിന്ന് 8 ഗോളുകളാണ് ഇദ്ദേഹം നേടിയത്. അഥവാ ഈ ക്ലബിന് വേണ്ടി, ഇപ്പോൾ കളിക്കുന്ന ക്ലബിന് വേണ്ടി 18 കളിയിൽ നിന്ന് 8 ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വലിയൊരു പ്രകടനമായിരുന്നില്ല ചെന്നൈ എഫ് സി കളിക്കുന്നത് പോലെ ഇദ്ദേഹം കളിച്ചിരുന്നത്. എങ്കിലും നല്ല രീതിയിലുള്ളൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. വളരെ മോശമായി എന്ന് പറയാൻ സാധിച്ചില്ല. ജംഷഡ്പൂർ എഫ് സിയും ഒരു ആവറേജ് പ്രകടനം തന്നെയായിരുന്നു ആ സീസണിൽ ISL കാഴ്ചവെച്ചിരുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രകടനം വലിയ മോശമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പിന്നെ ഇദ്ദേഹം ലിത്വാനിയൻ നാഷണൽ ടീമിനൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട്. 25 കളിയോളമാണ് നാഷണൽ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. നാഷണൽ ടീമിന് വേണ്ടി ഒരു ഗോൾ മാത്രമാണ് നേടാൻ സാധിച്ചുള്ളെങ്കിലും നല്ല പ്രകടനം തന്നെയായിരുന്നു നാഷണൽ ടീമിന് വേണ്ടിയും കളിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കളിശൈലി നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗോളടിക്കാൻ പറ്റാവുന്ന താരം, ഏത് അവസ്ഥയിൽ നിന്നും ഗോളടിക്കാനും ഫ്രീക്ക് ഗോളുകൾ നേടാനും പറ്റാവുന്ന താരം തന്നെയാണ്. അവസരം ലഭിക്കുകയാണെങ്കിൽ എന്തായാലും ഗോൾ സ്കോറിംഗ് നടത്തുമെന്നത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ജംഷഡ്പൂർ എഫ് സി കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെയ്ത് ഇപ്പോൾ അദ്ദേഹത്തെ നിലനിർത്തിയിട്ടുള്ളത്. 6-ാമത്തെ താരം അഥവാ അവസാന താരം ജോർജ് എമറി എന്ന ഓസ്ട്രേലിയൻ ഫുട്ബോളറാണ്. ഇദ്ദേഹത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലാണ് ഇദ്ദേഹം ISL ആദ്യമായിട്ട് വരുന്നത്. 2020 സീസണിൽ വന്ന ഇദ്ദേഹം 2020 മുതൽ 2021 വരെ ISL തന്നെ ഒരു മികച്ച ക്ലബ്ബായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലായിരുന്നു ഇദ്ദേഹം കളിച്ചത്. ആ ക്ലബിൽ കളിച്ചാൽ മതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കാൻ. ആ ക്ലബിന് വേണ്ടി 19 കളിയിൽ നിന്ന് 8 ഗോളുകളാണ് നേടിയത്. ആ ക്ലബ്ബ് കഴിഞ്ഞ സീസണിൽ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്ന സമയത്ത്, അവരുടെ മെയിൻ സ്ട്രൈക്കർ ഗോൾ സ്കോറിംഗ് നടത്താതിരുന്ന സമയത്ത് ഇദ്ദേഹം ഗോൾ സ്കോറിംഗ് ചെയ്തുകൊണ്ട് പല കളിയിലും കേരള ബ്ലാസ്റ്റേഴ്സ് FCനെ സമനിലയിലെത്തിക്കാനും ചില കളികളിലൊക്കെ ജയിപ്പിക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നല്ലൊരു മികച്ചൊരു പ്രകടനം തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനം കാത്തത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. ആ ക്ലബിൽ കളിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഇദ്ദേഹത്തിന് വളരെ ശ്രദ്ധ നൽകാൻ സാധിച്ചു, അഥവാ അദ്ദേഹത്തിന് അറിയപ്പെടാൻ സാധിച്ചു.
പിന്നീട് ഇദ്ദേഹം ഇപ്പോൾ നമ്മളുടെ ജംഷഡ്പൂർ എഫ് സിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കളിശൈലി നോക്കുകയാണെങ്കിൽ നല്ലൊരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കാനും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാനും ഒരു സ്ട്രൈക്കറായിട്ട് കളിക്കാനും പറ്റാവുന്ന ഒരു താരമാണ്. ഏത് പൊസിഷനും കളിക്കുകയാണെങ്കിലും മികച്ച ഗോൾ സ്കോറിംഗ് ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയത്. ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അതിനും വളരെ വലിയത് തന്നെയാണ്. നിരവധി ക്ലബ്ബുകളായി കളിച്ചിട്ടുണ്ട്, ക്ലബ്ബിൽ ഗോളുകൾ നേടിയിട്ടുണ്ട്. എന്നാൽ വന്ന സമയത്ത് വലിയ പ്രതീക്ഷയൊന്നും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇദ്ദേഹം കളി തുടങ്ങിയപ്പോഴായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതീക്ഷ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എങ്കിലും നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സീരിയൽ ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പോൾ ജംഷഡ്പൂർ എഫ് സിയിലേക്ക് വന്നതിന് ശേഷം പ്രീ സീസണിലും ഇദ്ദേഹം ഗോളുകൾ നേടിയിട്ടുണ്ട്. അപ്പോൾ എവിടെ പോയാലും ഗോളുകൾ അടിക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റ് സ്ട്രൈക്കേഴ്സിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ആയിക്കൊണ്ടും ഒരു മെയിൻ സ്ട്രൈക്കർ ആയിക്കൊണ്ടും കളിക്കാൻ പറ്റാവുന്ന ഒരു താരമാണ്. അഥവാ ഒരു വലിയ സ്ട്രൈക്കർ അഥവാ നമ്മൾ ജോർജസ് വാൽക്കേഴ്സിൻ്റെ ഒപ്പം ഒരു കോംബോ ഉണ്ടാക്കാനും അദ്ദേഹത്തിന് സാധിക്കും. കഴിഞ്ഞ സീസണിൽ ഗാരി കൂപ്പറിൻ്റെ ഒപ്പം ഒരു കോംബോ ഉണ്ടാക്കിയത് നമ്മൾക്ക് കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രതീക്ഷ നൽകാൻ പറ്റാവുന്ന ഒരു താരമാണ് ജോർജൻ മുറേ എന്ന താരം. അപ്പോൾ ഈ താരം ഇപ്പോൾ ജംഷഡ്പൂർ എഫ് സിയിലാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇത്തിരി സങ്കടം നൽകുന്നതാണ്. എങ്കിലും ഐ എസ് എല്ലുണ്ട് എന്നൊരു സന്തോഷം ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിലുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ആറ് താരങ്ങളുടെ ഒരു അനലൈസിങ് അഥവാ റിവ്യൂ ആണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഐ എസ് എന്ന് പുറത്ത് വന്ന താരങ്ങളുടെ പറ്റി താരത്തിനെ പറ്റി കുറച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. മറ്റു താരങ്ങളെ പറ്റി ചെറിയ രീതിയിൽ പറഞ്ഞു പോയിട്ടുമുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായതെന്നും വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഈ വീഡിയോ പോയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ ക്ഷമിക്കാനും ശ്രമിക്കുക. ജംഷഡ്പൂർ എഫ് സിയുടെ ആരാധകരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മാച്ച് റിവ്യൂ അനലൈസിങ് എന്തൊക്കെയും ഇടുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലും വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.